എന്തൊരു കാറ്റാ, കൂടേക്ക് ഇങ്ങ് പറന്നു പോവാ. നല്ല മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു, അതാ ഈ കാറ്റ്. ലക്ഷ്മി, ചൂടുവെള്ളം ഇങ്ങ് എടുത്തോ. ചൂടുവെള്ളം കുളിമുറിയിൽ വെച്ചിട്ടുണ്ടമ്മേ. ആ കണ്ടു, മൊത്തം പൂച്ചകളുടെ കാലടികളാണല്ലോ. മോളെ, അമ്മ എവിടെ? ആ അമ്മ കുളിക്കുവാ ചേച്ചി. ഇതെന്താ പകല് ലൈറ്റ് കത്തിച്ചിട്ടിരിക്കണേ? ഓ അതോ, അത് തനിയെ ചാർജാകുന്ന ബൾബാ. കറണ്ട് പോകുമ്പോൾ അത് താനെ കത്തും. വീട്ടിൽ കറണ്ടില്ല, അതാ കത്തണ. മോൾക്ക് വിശേഷമുണ്ടല്ലേ, ഞാൻ അറിഞ്ഞു. ആരാ, അമ്മ പറഞ്ഞോ? ആ അമ്മ കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു. എത്ര മാസമായി? 4 മാസമായി. ഓ 4 മാസമായി അല്ലേ. പെൺകുട്ടിയാണെന്ന് തോന്നുന്നു, അതാ മുഖത്തൊരു തിളക്കം. സ്വർണ്ണ പാദസരമൊക്കെ വീട്ടിലിടും? ആ കല്യാണത്തിന് തന്നതാ. എല്ലായിടത്തും സൂക്ഷിച്ചു വെച്ചാൽ ഒന്നും നശിപ്പിക്കണ്ട. ഇത് പെൺകുട്ടി തന്നെയാ, മുഖം കണ്ടാൽ അറിയാം. ഇപ്പോൾ സ്വർണത്തിനൊക്കെ എന്താ വില? ആ ചേച്ചിയുടെ മകള് വന്നിട്ടുണ്ടോ? ഇതിൽ പോകുന്നത് കണ്ടു. ആ അവളെ പറ്റിയൊന്നും പറയാതിരിക്കുക നല്ലത്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വഴക്കിട്ടിട്ട് ഇങ്ങോട്ട് വരിക അത്ര തന്നെ. സ്വർണം കൊടുത്തത് തൂക്കി നോക്കിയപ്പോൾ കുറവാണത്രേ. അതിൻ്റെ പേരിൽ അമ്മായിയമ്മ എന്നും വഴക്കാ. എന്ത് ചെയ്യാനാ? പോട്ടെ, വീട്ടിൽ പണിയുണ്ട്. ശരി. ആ ലക്ഷ്മി, തൂത്തുവാരി കഴിഞ്ഞോ? ആരോടാ സംസാരിക്കണേ? അത് അപ്പുറത്തെ ചേച്ചി അമ്മ, അങ്ങ് പോയി. വേഗം പണി തീർത്തിട്ട് വാ, അടുക്കളയിൽ ഒരു പണിയും ആയിട്ടില്ല. ആ ആ ലക്ഷ്മി, നിനക്ക് ആ ഷാൾ ഇട്ടൂടെ, കൊച്ചുകുട്ടികളെ പോലെ. ഷാളും ഇടാതെ എത്ര ഷാള അവിടെ വാങ്ങി വെച്ചിരിക്കണേ. നിനക്ക് ഇട്ടൂടെ കുട്ടി? ആ ഞാൻ ഇട്ടതാ അമ്മേ, പണി ചെയ്യുമ്പോൾ ഷാളൊരു തടസ്സം പോലെ. ഇവിടെ വേറെയും 2 ആൺമക്കളുണ്ടെന്ന് ഓർമ്മ വേണം. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, അത്ര തന്നെ. ഈ അമ്മ എന്താ ഇങ്ങനെ? അയ്യേ. നന്നായിട്ട് കുനിഞ്ഞിട്ട് തൂത്തുവാരി കുട്ടി. ഇതെന്താ നിന്നുകൊണ്ടടിക്കണേ? ആ അങ്ങനെ നന്നായി കുനിയട്ടെ. ആ എങ്കിലേ സുഖപ്രസവം നടക്കുള്ളൂ, ഇല്ലെങ്കിൽ സിസേറിയനായിരിക്കും, അറിയാലോ. കാശും പോകും, ആരോഗ്യവും പോകും. ഇതൊക്കെ അമ്മമാരെ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലാതെ ഞാനല്ല. നന്നായി കുനിഞ്ഞിട്ട അമ്മ അടിച്ചു വാരിയേ. ആ ഇതാ അപ്പൊ നന്നായെ. ഇരുന്നിട്ടാ നിലം തുടക്കിയ? കുനിഞ്ഞു നിന്ന് തുടയ്ക്കു കുട്ടി, ഇടുപ്പൊന്ന് ഇളകട്ടെ. ഈ അമ്മയെ കൊണ്ട് വയ്യ. ഷോ, കുനിയാനും പറ്റുന്നില്ല. ഇങ്ങനെ എങ്ങനെയാ തുടയ്ക്കണേ? ഈ പൂച്ചകളെ കൊണ്ട് തോറ്റു, മൊത്തം ചളിയാ. തക്കിടു, അടി വേണോ നിനക്ക്? ഏ, നിൻ്റെ കാൽപാദമാണല്ലോ ഈ കിടക്കുന്നേ, ഇനി നീ ചവിട്ടുവോ? ചവിട്ടുവോടാ അടി. ടേബിളൂടെ തുടക്കട്ടെ. ഗർഭിണിയായ ഇങ്ങനെയൊക്കെ പണിയെടുക്കണോ? ഈ അമ്മ എന്താ ഇങ്ങനെ? ആ ഇടുപ്പെന്തോ കൊളുത്തിപ്പിടിച്ച പോലെ. ആ വേദനിക്കുന്നേ. ഓ എന്തൊരു വേദന. അമ്മേ എനിക്ക് വയ്യേ. ഓ എന്തൊരു വേദന. ഞാനിപ്പോൾ എന്താ ചെയ്യാ? ലക്ഷ്മി, ആ തുണികൾ നനച്ചിട നല്ല മഴ വരുന്നുണ്ട്. ആ നനയ്ക്കാമേ. തുണി ഉണങ്ങാനാ പാട്. ഇതാണ് ശരിക്കും കർക്കിടകം, തോരാ മഴ. ആ
പിന്നെയും വേദന വരുന്നല്ലോ. എൻ്റെ ദൈവമേ, എന്തൊരു വേദന. ഇരിക്കാനും വയ്യ, ഇരിക്കാനും വയ്യാത്ത സ്ഥിതിയായി പോയല്ലോ. ലക്ഷ്മി, ആ വരുന്നമ്മേ. എന്തൊരു വേദന. അമ്മ വിളിക്കും. ഹലോ അമ്മേ, ഞാനാ. ആ എന്താ മോളെ? എനിക്ക് വയ്യമ്മേ, എനിക്ക് അമ്മയെ കാണണം. എന്താ ലക്ഷ്മി നീ കൊച്ചുകുട്ടികളെ പോലെ? എനിക്ക് വയ്യമ്മ, ഭയങ്കര ഇടുപ്പ് വേദന. നീ അവിടെ കൂടുതലായിട്ട് പണിയെടുക്കുന്നുണ്ടോ? ഇല്ലമ്മേ, എനിക്ക് അമ്മയെ കാണണം. വരില്ല അമ്മേ. അച്ഛൻ ഇവിടെ ഇല്ല ലക്ഷ്മി, ഞാൻ എങ്ങനെയാ വരിക? അമ്മ ഒരു ഓട്ടോ പിടിച്ചിട്ട് വേഗം ഇങ്ങോട്ട് വാ അമ്മേ. എനിക്ക് കാണണം, ഇപ്പൊ തന്നെ കാണണം. ലക്ഷ്മി ഞാൻ പറയണ, നീ ഒന്ന് കേക്ക്. നീ അമ്മയ്ക്ക് ഫോണൊന്ന് കൊടുത്തേ. വേണ്ട, അമ്മയോടൊന്നും പറയണ്ട. അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരുവാ. വാ അമ്മ, എനിക്ക് വയ്യമ്മേ, സത്യമായിട്ടും വയ്യ, ഭയങ്കര ഇടുപ്പ് വേദന. ഞാൻ കള്ളം പറയുവല്ല ലക്ഷ്മി. ആ വരുന്നമ്മേ. ലക്ഷ്മി ആ സോപ്പായെന്ന് തോന്നുന്നു, നോക്കിയേ. ആ കട്ടിയായമ്മേ. ആഹാ അടിപൊളി. ആ ലക്ഷ്മിയുടെ അമ്മയോ? അവരിവിടെ ഇല്ലല്ലോ, പറഞ്ഞിട്ട് വേണ്ട വരാൻ. അവര് രണ്ടുപേരും ലുലു മാൾക്ക് പോയല്ലോ. ഞാൻ പറഞ്ഞു സിനിമയൊക്കെ കണ്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ വന്നാൽ മതിയെന്ന്. പോവാണോ? ചായ കുടിച്ചിട്ട് പോവാ. ഇല്ല പോവാ. ആ ശരി. മകളുടെ സുഖവിവരം തിരക്കാൻ വരിക. വല്ലതും കഴിക്കുന്നുണ്ടോ? പണിയെടുക്കുന്നുണ്ടോ? കെട്ടിച്ചു വിട്ടാലും പുറകെ നടക്കുക. അമ്മേ സോപ്പായിട്ടോ നോക്കിയേ. ആര് വന്നല്ലോ? അമ്മയാണോ? ആരാ അമ്മ വന്നേ? നീ എങ്ങോട്ടാ ഈ ചാടിത്തുള്ളി പോണേ? ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കൂ കുട്ടി. പ്രഗ്നൻ്റ് ആയ ഇങ്ങനെയൊക്കെ പണിയെടുക്കണോ ദൈവമേ? ആ എൻ്റെ നടുവേ, എന്തൊരു വേദന. അമ്മേ ആരാ വിളിക്കണേ? ഹലോ. ആ അമ്മേ, ഇപ്പോഴും നല്ല വേദനയുണ്ടമ്മേ. കല്യാണം കഴിഞ്ഞതോടെ അമ്മ എനിക്ക് ആരും അല്ലാതായല്ലേ അമ്മേ. എന്നോട് മിണ്ടണ്ട. ലക്ഷ്മി ആരെ വാതിലിൽ മുട്ടണേ? ഒന്ന് പോയി നോക്കിയേ. നോക്കാമേ.